കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർ കാസർഗോഡ് ജില്ലാ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വന്യമൃഗശല്യം തടയാൻ ഫലപ്രദമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരസ്യ പ്രതിഷേധവുമായി നാട്ടുകാർ ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പയസിനിപ്പുഴയുടെ തീരത്തെ ജനങ്ങളാണ് കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ അക്രമത്തെ തുടർന്ന് പൊറുതിമുട്ടിലായിരിക്കുന്നത്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തിയോടിച്ചാലും ആനകൾ വീണ്ടും കാടിറങ്ങി വരുന്നത് പതിവാണ്. മുളിയാർ, ദേലമ്പാടി, ബേഡടുക്ക, കാരടുക്ക, കുറ്റിക്കോൽ പഞ്ചായത്തുകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത്. വനം മന്ത്രി അടക്കമുള്ളവരെ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിരവധി കർഷകരുടെ നിരവധി കവുങ്ങുകളും അതുപോലെ തെങ്ങുകളും വാഴ, റബ്ബർ, വീടുകൾ പോലും നശിപ്പിക്കേണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. അതുപോലെ പരിക്കുപറ്റി നിരവധി പേർക്ക് ഇത്രയും നാശനഷ്ടമുണ്ടായിട്ടും അധികൃതർക്ക് അതിൽ ഒരു തരത്തിലുള്ള വേദനയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവരെ സത്വര നടപടി സ്വീകരിച്ചില്ല. ആനകളെ ഓടിക്കാൻ RRT ടീമിനെ ശക്തിപ്പെടുത്തുക, ബോവിക്കാനത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. കർണാടക വനാതിർത്തിയിൽ നിന്നാണ് കേരളത്തിലെ ജനവാസ മേഖലയിലേക്കടക്കം കാട്ടാനകൾ എത്തുന്നത്. ഇത്തരത്തിൽ 2 ഡസനിലധികം കാട്ടാനകൾ ഇപ്പോഴും കാറടുക്ക മേഖലയിൽ തന്നെയുണ്ട്. കാർഷിക മേഖലയിൽ വലിയ തോതിൽ നഷ്ടം വരുത്തി വയ്ക്കുമ്പോഴും അധികൃതർ കാട്ടുന്ന നിസ്സംഗതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.